എല്ലാവർക്കും വില്ലേജ് വിത്ത് ഫാമിലിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ചെടി നടുക കേട്ടോ. അപ്പം ഞാൻ എന്താ അതിന് വേണ്ടിയിട്ട് ദേ കൊട്ടയും തൂമ്പയൊക്കെയായിട്ട് നമ്മുടെ പറമ്പിൽ മണ്ണെടുക്കാൻ വേണ്ടി പോവുക, നമ്മുടെ സ്വന്തം പറമ്പിൽ തന്നെ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ ചാനലിലെ വീഡിയോകളൊക്കെ നിങ്ങൾ കാണുമ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോകളൊക്കെ ഒന്ന് കാണണേ. ഒരു 90% പേരും നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നേ, ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തുന്നേ, ഓളം ഒന്ന് കൊടുക്ക്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നേ. നമുക്ക് ചെയ്തില്ലാത്തൊരു ഉപകാരമല്ലേ, ഒരു സബ്സ്ക്രൈബറെ കൂടി എനിക്ക് കിട്ടുമല്ലോ. അപ്പോൾ പോട്ടെ, അപ്പം നമുക്കിതാ കരികിലേക്ക് മാറ്റിയിട്ട് ആദ്യം മണ്ണെടുക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ഇവിടെ പറമ്പിൽ മൊത്തം ജാതിയും കൊക്കോയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ എപ്പോഴും പറമ്പ് ഇങ്ങനെ ഫുള്ള് കരികിലയാണ്. അപ്പം അതുകൊണ്ട് കരികിലയൊക്കെ ജസ്റ്റ് ഒന്ന് വരണ്ടി മാറ്റിയിട്ട് മണ്ണെടുക്കണം. ഇന്ന് എന്തിനാണെന്നറിയാമോ, കുറച്ച് ചെടി നടാനുണ്ട്. നമ്മുടെ ഒരു ടീച്ചറിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ചെടിയുടെ തണ്ട് കിട്ടിയിട്ടുണ്ട്. അവിടെ ഇഷ്ടം പോലെ പൂവുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ, അവിടുത്തെ പൂ പിന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ എന്താ, നമുക്ക് ആവശ്യമുള്ള മണ്ണൊക്കെ എടുത്ത് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം അന്നേരം കിട്ടിയതാ കേട്ടോ, മണ്ണെടുത്തപ്പോൾ ആ കൂടെ കിട്ടിയതാ ചേമ്പ്. ഒരു കുഞ്ഞു ചേമ്പായിരുന്നു, അതിൽ നിന്ന് കിട്ടി മൂന്നാല് കണക്ക്. നല്ല സാമ്പാർ വയ്ക്കാൻ പേടാ. അപ്പം ഇതാ ഇതാണ് കിട്ടിയ ചെടി. അപ്പം ഇന്നലെ കിട്ടിയ വഴി തന്നെ ഞാൻ കൊണ്ടുവന്നതാ ഇങ്ങനെ വെള്ളത്തിൽ കൊണ്ട് വെച്ചതാണ്. നമ്മുടെ കുറേ ചൈനീസ് ബോൾസിൻ്റെ നല്ല നല്ല കുറേ കളേഴ്സുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം അതിൽ ഇതേ നമുക്ക് കൂടെ എല്ലാം നിറച്ച് ഇതെല്ലാം അങ്ങ് നടണം. ഇന്ന് കൂട് നിറച്ച് നിറച്ച് വെച്ച് മൺ മുറ്റത്ത് വെക്കാനിടയില്ലാതെ കേട്ടോ. ഇപ്പോൾ ഒത്തിരി ഒരുപാട് മുറ്റം നമുക്കില്ല, അതുകൊണ്ട് തന്നെ ഇതാ ഞാൻ ഇത് ഇങ്ങനെ കുറേ ഇപ്പം നട്ടിട്ടുണ്ട്. പല പല ടൈപ്പ്, ഒന്നിൻ്റെയും പേരറിയില്ല കേട്ടോ. എല്ലാം ഗൂഗിൾ ചെയ്ത് തപ്പി കണ്ടുപിടിക്കണം, നമ്മുടെ ഗൂഗിൾ ആൻഡ്രോയിഡ് ചോദിക്കണം കേട്ടോ. ഇതിനെ ഞങ്ങൾ പണ്ട് പ്രിൻസ് എന്ന് പറയുമായിരുന്നു കേട്ടോ. എൻ്റെ ഒരു എന്താ നല്ലൊരു റോസ് കളർ ഉണ്ടായിരുന്നു. ഇത് ഇതുണ്ട്, ഇത് നമ്മുടെ ചൈനീസ് ബോൾസ് കേട്ടോ. ഇത് നമ്മുടെ പത്ത് മണിപ്പൂവ് പല കളർ. എനിക്ക് ഒരു ചൈനീസ് ബോൾസിൻ്റെ കുഞ്ഞിത്തണ്ട്. അപ്പോൾ ഇതേ ബാക്കി ഇത്രയും കൂടെ ഉണ്ട്. ഞാൻ എന്താ കുഞ്ഞാക്കി കട്ട് ചെയ്ത് എല്ലാം വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്കിനി കൂട് നിറച്ച് 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 നടണം. പിന്നെ ഞാൻ അവിടുത്തെ പൂ കാണിക്കാമെന്ന് പറഞ്ഞില്ലേ, അത് കാണിച്ചു തരാം. കണ്ടല്ലോ എന്ത് പൂവാന്ന് നോക്കി, ചുമ്മാ ഇങ്ങനെ പഴയ ചാക്കിൻ്റെ അകത്തും പൊട്ടിപ്പോയ ബക്കറ്റിൻ്റെ അകത്തും ഒക്കെ ആയിട്ട് അവിടെ ചെടി നട്ടു വെച്ചേക്കുന്നേ. ഇഷ്ടം പോലെ പൂവാ, ഒത്തിരി മുറ്റമൊന്നുമില്ല അവിടെ. പക്ഷേ ഉള്ളതിലെല്ലാം നല്ല പൂവുണ്ട്. ഞാൻ വൈകിട്ടേന്നേ അപ്പോൾ അവർ നനച്ചിട്ടില്ലായിരുന്നു ചേട്ടനെ, കടയ്ക്ക് പോയിട്ട് വന്നിട്ടാണ് നനയ്ക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ എല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതുണ്ട് പിത്ത് സൈഡിലിരിക്കുന്നില്ലേ, അതല്ല കേട്ടോ കേട്ടോ നമ്മളിപ്പോൾ നട്ടത്. അതേ കൂട് നിറയ്ക്കുക, ഒരു മൂന്ന് തണ്ട് വെച്ച് ചുമ്മാ കൊത്തി കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇതെല്ലാം വേര് പിടിച്ച് വരട്ടെ, ഒരു മാസം കഴിയുമ്പോൾ നമ്മുടെ വീട് ഫുൾ പൂവായിരിക്കും. യാ നല്ല രസമായിരിക്കും അല്ലേ. ആ അങ്ങനെ മൊത്തം ഒരു പൂന്തോട്ടം ആക്കാം. അതെ ഇത് മുളച്ചു വരുന്ന കേട്ടോ. അന്ന് നമ്മൾ അപ്പോൾ അങ്ങനെ മുരടിച്ച് തന്ന ചെടിയിൽ അത് കട്ട് ചെയ്ത് നമ്മുടെ ജമന്തി പോലുള്ളതൊക്കെ കുഞ്ഞു പറിച്ചുകൊണ്ട് പോയി, എന്നാലും ബാക്കിയൊക്കെ ഉണ്ട്. ഇതേ ഇതുണ്ടോ, ഇതെല്ലാം പിടിച്ചു. ആദ്യത്തെ രണ്ട് തരം എല്ലാം പിടിച്ചതാ കേട്ടോ. ഇവനിയമ്മമാരെ എല്ലാം നമുക്ക് പിടിപ്പിച്ചെടുക്കണം. എല്ലാം ഒന്നും പിടിക്കില്ല കേട്ടോ, എന്നാലും ഒരു 90% പിടിച്ചു കിട്ടും. ഇതുണ്ടോ, ഇത് നമ്മൾ വേറെ മാറ്റി വെച്ചാൽ അരിലും ചെടിയുടെ തണ്ട് ചോദിച്ചാൽ ഇതിൽ നിന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം തന്നെ പിടിച്ചതാ കേട്ടോ, ഈ വാടാതെ നിൽക്കുന്ന എല്ലാം പിടിച്ചതാണ്, എല്ലാം വേര് വന്നതാണ്, അതൊന്നും ഇനി പോകില്ല. അതുപോലെ യുവമാരെയും കൂടെ വേര് പിടിപ്പിച്ചെടുക്കണം. ഇതെല്ലാം അങ്ങ് വന്നു കഴിയുമ്പോൾ എന്ത് രസമായിരിക്കും അല്ലേ, മൊത്തം പൂവ്. അപ്പോൾ ഇങ്ങനെ വെച്ച് വെച്ച് മൂന്ന് നിരയായി, ഇനി ഒരു നിരയും കൂടെ ഇവിടെ വെക്കാൻ പറ്റില്ല, കാരണം ഇനി ഇടയില്ല. അവിടുത്തെ പൂന്ന് പറഞ്ഞാൽ പറഞ്ഞാലും പറഞ്ഞാലും ഇതില്ല. ഇതുണ്ടല്ലേ
ഒറ്റ ചെടി കേട്ടോ ഇത്, കണ്ടോ ഒറ്റ ചെടിയല്ലേ പോവാ. അത് ഇത് കമ്പൊക്കെ കുത്തി നിർത്തിയേക്കുക. ഇത് ഭയങ്കര രസമാട്ടോ. ഡിസംബറൊക്കെ ആകുമ്പം ഇതിങ്ങനെ ഇലയുടെ കളർ റെഡായിട്ട് വരും. ഇപ്പം ഇത് നിറച്ച് നന്നായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ മാത്രം കൊണ്ടുവന്നില്ല, ബാക്കിയൊക്കെ ഒടിച്ചു കൊണ്ടുവന്നു. ഇതുണ്ട് കുഞ്ഞൊരു കൂടിൻ്റെ അകത്തേക്ക് എന്ത് പോവാൻ നോക്കി. ഇത് പിന്നെ ഇപ്പോൾ ഈ ഇടുക്കിയുടെ കാലാവസ്ഥയുടെയാണെന്ന് അറിയത്തില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ മിക്ക വീട്ടിൽ എല്ലാ വീട്ടിലും തന്നെയുണ്ട് ഇഷ്ടം പോലെ പൂവ്. ചൈനീസ് ബോൾസേ ഉള്ളൂ എവിടെ നോക്കിയാലും. മൂന്നാറൊക്കെ പോവുകയാണെങ്കിൽ ഒരു ആനച്ചാല് സൈഡ് അത്രയും തോന്നുന്നു കേട്ടോ. അതിന് മുമ്പൊക്കെ തന്നെ ഇഷ്ടം പോലെ ഈ റിസോർട്ടിൻ്റെയൊക്കെ സൈഡ് ഫുള്ളതെ പൂ, പൂക്കളോട് പൂക്കൾ. ഈ പൂ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇത് കൂട്ടി ഇങ്ങനെ ഈ നമ്മുടെ വെള്ളമൊക്കെ ഒഴുകുന്ന പാറയില്ലേ, അതിൻ്റെയൊക്കെ സൈഡിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പണ്ട്. അത് കൂട്ട് ഇതെല്ലാം പോയ വീട്ടിലെ ചെടികളാട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ പ്രത്യേകിച്ച് വലിയ പരിചരണത്തിൻ്റെ ആവശ്യം ഒന്നുമില്ല കേട്ടോ. ചുമ്മാ നട്ടു വയ്ക്കുക, അങ്ങ് പിടിച്ചോളും, അത്രയൊക്കെ ഉള്ളൂ. ഇതുണ്ട് ഒരു ചാക്കിൻ്റെ അകത്ത് ചെടി നട്ടു വെച്ചേക്കുന്നത്, ഇത് കണ്ടോ. ഇതൊക്കെ നല്ല മൂത്ത തണ്ട കേട്ടോ, എല്ലാം തന്നെ പിടിക്കും. അതൊക്കെ നട്ട ഇളം തണ്ട് ചീഞ്ഞു പോകും കൂടുതൽ. ഇളം തണ്ട് പിടിച്ചെടുക്കാൻ പാടാ. നല്ല മൂത്ത തണ്ടാണെങ്കിൽ പെട്ടെന്ന് വേര് വരും, നന്നായിട്ട് പെട്ടെന്ന് പിടിച്ചു വന്ന് നന്നായിട്ട് പൂവൊക്കെ ഉണ്ടാവും. ഇതുണ്ട് എന്ത് പൂവാന്ന് നോക്കിയേ, ഇഷ്ടം പോലെ പൂവ്. എൻ്റെ ഫോൺ അത്ര ഇതല്ലാത്തതുകൊണ്ട്, നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു, എൻ്റെ ഫോൺ അത്ര ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. ഇങ്ങനെ മൊത്തം ഉണ്ട് അവരുടെ മുറ്റത്തോടെ. എന്ത് ഇലകളാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇത് പിടിയില്ല, എൻ്റെ വീട്ടിലുണ്ട്. അവിടെ കുറേ ചെടികളുണ്ട്, ഇനി പോകുമ്പോൾ അവിടെ നിന്നും കൊണ്ടുവന്ന് പിടിപ്പിക്കണം. കണ്ടോ എന്ത് ഭംഗിയാണ് നോക്കിയത്, നല്ല കളകല്ലേ. ഇല കാണത്തില്ലാത്ത പോലെ നല്ല പൂവായിട്ട് വെക്കുന്നു. ഇത് ഓറഞ്ച് ചൈനീസ് ബോൾസിൻ്റെ, ഇത് നല്ല കളക ചൈനീസ് ബോൾസിൻ്റെ തന്നെ പറയണം. ഇത് ഇത് പണ്ട് വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെന്നിട്ടുണ്ടല്ലോ ഈ ആട്ടുകുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ആടിൻ്റെ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഒരു പുളിയുണ്ട്, അത്യാവശ്യം നല്ല പുളിയുണ്ട് കേട്ടോ. ഈ പൂവിനും തണ്ടിനും അല്ല കേട്ടോ ആട്ടുകുഞ്ഞുങ്ങളിത് പറിച്ചു തിന്നുമായിരുന്നത് വീട്ടിലിത് പണ്ടുണ്ടായിരുന്നപ്പോൾ. അപ്പം ഇതാ ഇന്ന് നമ്മൾ ഈ ചെടി നടലും വിശേഷങ്ങളൊക്കെ ആയിരുന്നു, പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. ഞാനവിടെ ടീച്ചറിൻ്റെ വീട്ടിൽ ചെടി മേടിക്കാൻ പോയപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ നിങ്ങളെ കൂടെ എനിക്ക് കാണിക്കണം തോന്നി. അതുകൊണ്ട് ഞാൻ അവിടുത്തെ ഫോട്ടോയും വീഡിയോയൊക്കെ എടുത്തുകൊണ്ട് പോന്നെ. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളുമൊക്കെ, ഇത്രയേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. അവിടുന്ന് വേണ്ട ചെടിയൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു, പിറ്റേ ദിവസം എന്താ എടുത്തപ്പോൾ നട്ടു വെച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ വലുതായിട്ട് വരട്ടെ. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല പൂക്കളുള്ള മുറ്റമൊക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. എനിക്കിഷ്ടം പോലെ ചെടിയായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെടി ഞാൻ സെയിൽ ചെയ്യാം കേട്ടോ. എനിക്ക് ഒത്തിരി വിലയ്ക്കൊന്നും സെയിൽ ചെയ്യുമൊന്നും വേണ്ട. അതിനിങ്ങനെ ഒത്തിരി വിലയ്ക്ക് സെയിൽ ചെയ്യാനുള്ള പരിപാടിയൊന്നും അതിലില്ല, വേര് പിടിപ്പിച്ചെടുക്കുന്ന ഒരു താമസമുള്ളൂ. അപ്പോൾ എൻ്റെ എല്ലാം ഒന്ന് പിടിച്ചു വരട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം ഇഷ്ടം പോലെ. ഇപ്പോൾ എൻ്റെ ഒരുപാട് കളകില്ല, ഒരുപാട് തണ്ടുമില്ല. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലങ്ങ് ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എല്ലാവരും ചെയ്യില്ലെന്ന് ചെയ്യണോട്ടോ. അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.